പറയുന്നു റെബേക്ക ഉദ് കിഴക്കേ മല ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ സുന്ദരദാസും ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശാലിനുമാണ് വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും വാർത്താപ്രഭാതത്തിലേക്ക് സ്വാഗതം. ശ്രീ സുന്ദർദാസ്, റബേക്ക ഉതുപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റബേക്ക ഉതുപ്പ് എന്ന് പറയുന്നത് ഒരു അത്ലീറ്റിൻ്റെ കഥയാണ്, ഒരു കായിക താരത്തിൻ്റെ കഥയാണ്. ആനകൃഷ്ണനാണ് ആ വേഷം ചെയ്യുന്നത്, സെൻട്രൽ ക്യാരക്ടറാണ്. ഒരു അത്ലറ്റിൻ്റെ അല്ലെങ്കിൽ ട്രാക്ക് ആൻഡ് ഫീൽഡിലെ മൊത്തം കഥയല്ല അത്, ഒരു അത്ലറ്റിൻ്റെ പേഴ്സണൽ ലൈഫാണ് നമ്മൾ ഈ സിനിമയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കായിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സിനിമകൾ നമുക്ക് മുന്നിൽ ഇതിനുമുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിയിലാണെങ്കിൽ ക്രിക്കറ്റിൻ്റെ അടിസ്ഥാനമാക്കി ലഗാൻ വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ചിത്രമായിരുന്നു. നമ്മുടെ മലയാളത്തിലേക്ക് വരാണെങ്കിൽ മോഹൻലാലിൻ്റെ മഹാസമുദ്രത്തിലും ഫുട്ബോൾ ഒരു ഇതിവൃത്തമായിരുന്നു. ഇതിൽ നിന്നൊക്കെ എങ്ങനെ വ്യത്യസ്തമാണ് റബേക്ക ഉതുപ്പ്? ഇത് റബേക്ക ഉതുപ്പ് എന്ന് പറയുന്ന കായിക താരത്തിൻ്റെ, ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ മിക്കവാറും കായിക താരങ്ങളെല്ലാം ഈ ഹിൽ ഏരിയ, ഹൈ റേഞ്ച് ഏരിയയിൽ മലയോര ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന, വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ റബേക്ക ഒരു അത്ലറ്റ് ആവുന്നത്. അത് നമ്മളിപ്പോൾ സിനിമയിൽ എനിക്ക് തുടക്കത്തിലെ 5-8 സീനുകൾക്കുള്ളിൽ തന്നെ അത് ഏഷ്യൻ ഗെയിംസ് വിൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി, ആ റബേക്ക ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഈ കായിക താരത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഫാമിലി ലൈഫും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രണ്ട് ചെറുപ്പക്കാർ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളുമാണ് നമ്മുടെ ഫോക്കസ്. സ്വാഭാവികമായിട്ടും ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിൻ്റെ നല്ലൊരു പങ്കും ഹൈറേഞ്ച് കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് കേട്ടിരുന്നു, ശരിയല്ലേ? ആ ശരിയാണ്, ഹൈറേഞ്ച് തൊടുപുഴ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്. ഈ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ആനകസ്റ്റിൻ നായികയായി എത്തുന്നു, റബേക്ക ഉതുപ്പ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മൂന്ന് നായകന്മാർ ചിത്രത്തിലുണ്ട്, ഇവരും ആനും തമ്മിലുള്ള ആ ഒരു എന്താണ് പ്രധാനമായും പ്രമേയമാക്കുന്നത്? ഇതിൽ പ്രമേയം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ലളിതമായ ജീവിതം നയിക്കുന്ന, ഇപ്പം അതിൻ്റെ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് വിന്നറായിട്ട് വന്നിട്ടുള്ള റബേക്ക ഉതുപ്പ് എന്നുള്ള കഥാപാത്രം, വീട്ടിലെത്തി കഴിയുമ്പോൾ വളരെ സാധാരണമായ പെൺകുട്ടിയും അപ്പച്ചേടിയും അമ്മച്ചേടിയും ഓമന പുത്രിയും ഒക്കെയാണ്. അവളെ ഗ്രാമത്തിൽ, കിഴക്കാമല എന്നുള്ള ഗ്രാമത്തിൽ കണ്ണിലുണ്ണിയായിട്ട് അങ്ങനെ അവൾ സാധാരണ ജീവിതം നയിക്കുകയാണ്. അതിലേക്ക് കടന്നു വരുന്ന ഒരു ഉള്ളൊരു ഫ്യാൻസിയായിട്ട് വരുന്ന ആളാണ് കുരുവിളക്കാട്ടിങ്ങൽ എന്ന് പറയുന്ന കഥാപാത്രം. അത് ചെയ്യുന്നത് ജിഷ്ണു രാഘവനാണ്. പിന്നീട് ഏഷ്യൻ ഗെയിംസ് വിൻ ചെയ്ത ഏതൊരു അത്ലറ്റിൻ്റെ സ്വപ്നമായ ഒളിമ്പിക്സിലേക്കുള്ള ഒരു ഗ്രൂമിങ്ങിന് എത്തിച്ചേരുന്ന, ഗ്രൂമിങ്ങിന് വേണ്ടി ഒരു കോച്ചായിട്ട് എത്തിച്ചേരുന്ന ക്യാരക്ടർ അർജുൻ, അത് ചെയ്യുന്നത് സിദ്ധാർത്ഥ് ഭരതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് റബേക്കയുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സ്വാശ്രയ കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ ഉമ്മൻകോശി, അത് ചെയ്യുന്നത് നിർമ്മൽ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പുതുമുഖമാണ്. ഈ മൂന്ന് ചെറുപ്പക്കാരെ ഈ റബേക്കയുടെ ജീവിതത്തിൽ അവരുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാക്കുന്ന അപ്സ് ആൻഡ് ഡൗൺസും വൈകാരികമായ മുഹൂർത്തങ്ങളുമാണ് ഇതിലെ പ്രധാന വിഷയം. ഓക്കെ, ഈ ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി ശാലിനും നമ്മുടെ വാർത്താപ്രഭാതത്തിൽ ചേരുന്നുണ്ട്. ശാലിൻ, വാർത്താപ്രഭാതത്തിലേക്ക് സ്വാഗതം. റബേക്ക ഉതുപ്പിലെ ശാലിൻ്റെ കഥാപാത്രം ട്രാക്കിലാണോ അതോ ഫീൽഡിലാണോ? ട്രാക്കിലല്ല, ഞാനിതിലെ റബേക്കയുടെ സിസ്റ്ററായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ചിന്നമ്മ എന്നാണ്, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ്. എന്താ പറയുക, അത് റബേക്കയുടെ ഫാമിലിയിൽ റബേക്കേനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റബേക്കയുടെ അച്ഛനും അമ്മയും ഈ പറയുന്ന പെങ്ങളും. അപ്പം എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നല്ലൊരു ഫിലിമിൽ സുന്ദർദാസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റി, സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിലൊക്കെ. എന്താ പറയുക, നല്ലൊരു ഫിലിമാണിത്, നല്ലൊരു ക്യാരക്ടറാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. ശാലിൻ, താങ്കളുടെ അടുത്തിരിക്കുന്ന സംവിധായകൻ്റെ ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. അവർ മലയാള സിനിമയിലെ പ്രഗത്ഭയായ ഒരു നടിയെന്ന് പേരെടുത്ത് പിൻവാങ്ങുകയും അഭിനയത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. ഏതായാലും സുന്ദർദാസിൻ്റെ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ശാലിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ആക്ച്വലി സാറിൻ്റെ ഫിലിം എന്ന് പറയുമ്പോൾ എന്താ പറയുക, സല്ലാപത്തിൻ്റെ ഡയറക്ടർ, പിന്നെ മഞ്ജു ചേച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്പെക്റ്റ് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ വളരെയധികം പേടിച്ചിട്ടാണ് പോയത്. എനിക്ക് ഭയങ്കര ഹാപ്പി, കാരണം ഇതൊരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഈ ഫിലിമിൽ, ഒരുപാട് പേരുണ്ട്. കാരണം ഒരു ഗ്രാമത്തിലെ ഒരുപാട് ഒരുപാട് ഒരു ഗ്രാമത്തിൻ്റെ കൂടെ കഥയാണ്, റബേക്കൻ്റെ മാത്രമല്ല. അപ്പോൾ ഇത്രയും വലിയ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ, അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നല്ല ടെൻഷൻ അടിച്ചിരുന്നു. പക്ഷേ അതൊക്കെ വെറുതെ ആയിരുന്നു, എനിക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഭയങ്കര കൂളായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഇല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി, തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു.
തിരികെ സുന്ദർദാസിലേക്ക്. ശ്രീ സുന്ദർദാസ്, ഈ ചിത്രത്തിന്റെ പ്രചരണവും വ്യത്യസ്തമായിരുന്നു. അതിനായി ഒരു കായിക താരത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിനായി ഒരു മാരത്തൺ തന്നെ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. അതുപോലെ പൂജയ്ക്ക് എത്തിയത് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടനാണ്. അത്തരത്തിലുള്ള ചിത്രത്തിന്റെ മറ്റ് വിശേഷങ്ങൾ? ഇപ്പൊ ഒരു അത്ലറ്റ് എന്ന് പറയുമ്പോൾ അവർ സാധാരണ ഒരു പെൺകുട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ഒരു ഷൈ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കില്ല. കാരണം അവർ ബോഡി ലാംഗ്വേജൊക്കെ അവർക്ക് ഷോർട്സൊക്കെ ഇട്ടിട്ട് ട്രാക്കിൽ ഓടുകയൊക്കെ ചെയ്യുന്നതാണ്, ഭയങ്കര ബോൾഡായിരിക്കും. പിന്നീട് മേഴ്സിക്കുട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ മിക്കവാറും കായിക താരങ്ങളെല്ലാം ബോൾഡാണ്, പക്ഷേ സംസാരിക്കുമ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ബോൾഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നിസ്സാര കാര്യത്തിന് വളരെ സെൻസിറ്റീവ് ആവുന്നൊരു ഒരു രീതിയുണ്ട്. മിക്കവാറും ആർട്ടിസ്റ്റുകളെ മിക്കവാറും ഈ കായിക താരങ്ങളെല്ലാം വളരെ സെൻസിറ്റീവാണ്, പ്രത്യേകിച്ച് ലേഡി അത്ലറ്റുകൾ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടിപ്സ് എനിക്ക് മേഴ്സിക്കുട്ടൻ നിന്ന് കിട്ടി. പിന്നീട് ഞാൻ നമ്മുടെ സ്പോർട്സ് കൗൺസിലെ ടോണി ഡാനിയൽ, ഡോക്ടർ ടോണി ഡാനിയൽ എന്ന് പറഞ്ഞ കോച്ചിനെ സമീപിക്കുന്നുണ്ടായി. പുരുഷോത്തമൻ കൈമൾ എന്ന് പറഞ്ഞ സാറിനെ സമീപിക്കുന്നുണ്ടായി. ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ കിട്ടിയ ചെറിയ ടിപ്സൊക്കെ നമുക്ക് ഈ സിനിമയുടെ ഈ അത്ലറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ശ്രീ സുന്ദർദാസ് ഏതായാലും ചിത്രത്തിലെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടതിന് ശേഷം, ശ്രീ സുന്ദർദാസ്, കിഴക്കേ മലയിലെ വെണ്ണിലാവൂർ എന്ന പഴയ ഗാനം ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ട്രെയിലറിൽ കേട്ടതുകൊണ്ട് ചോദിച്ചതാ. അത് നമ്മളിപ്പോൾ ഈ കഥ പറയാനായിട്ട് നമ്മളിപ്പോൾ ഒരു അത്ലറ്റിൻ്റെ ഒരു കായിക താരത്തിൻ്റെ കഥ പറയുമ്പോൾ അതിന് പേര് ഞങ്ങൾ ആലോചിച്ചത് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്നത് ഇപ്പോൾ ഒരു കായിക താരമായ പി ടി ഉഷ പയ്യോളി എന്ന് പറഞ്ഞാൽ എഴുത്ത് കിട്ടും എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കിഴക്കേമല എന്നൊരു നമ്മൾ ഫിക്ഷനായിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുകയും അങ്ങനെ ആ പടത്തിൻ്റെ പേര് നമ്മൾ റെബേക്ക ഉതുപ്പ് കിഴക്കേമല എന്ന് ഇടുകയുണ്ടായി. അപ്പോഴാണ് നമുക്ക് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ പണ്ട് 72 വന്ന ലോറ നീ എവിടെ എന്ന സിനിമയുടെ ഗാനം ഓർമ്മ വരുന്നതും, അത് ഈ സിനിമയിൽ സെൻട്രൽ ക്യാരക്ടറായ റെബേക്കയ്ക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ പല്ലവി മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത്. അതിൻ്റെ കിഴക്കേമലയിലെ വെണ്ണിലാ ഒരു ക്രിസ്ത്യാനി പെണ്ണ് എന്ന് പറയുന്ന പാട്ടിൻ്റെ പല്ലവി ഉപയോഗിക്കുകയും ബാക്കി ചരണം മുതലുള്ളതെല്ലാം റഫീഖ് അഹമ്മദ് എഴുതിയിട്ടുള്ള സെയിം ഋതത്തിൽ റഫീഖ് അഹമ്മദ് എഴുതിയിട്ടുള്ള വരികളാണ് അതിൻ്റെ ചരണമെല്ലാം. അപ്പോൾ അങ്ങനെയാണ് ഈ കിഴക്കേമലയിലെ വെണ്ണിലാ എന്നുള്ള സിനിമ ഈ പാട്ട് ഇതിൽ ഉപയോഗിക്കാൻ കാരണം. ഓക്കെ, ശാലിനിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, ശാലിൻ, മല്ലു സിംഗിലെ ഗാനരംഗങ്ങളിലൊക്കെ ശാലിൻ്റെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. റബേക്കയിൽ എങ്ങനെ എത്രത്തോളം ഉണ്ട് ശാലിൻ്റെ സാന്നിധ്യം? റബേക്കിൽ പറയുമ്പോൾ ഞാൻ സോങ്സിലധികം ഇല്ല. ഈ പറഞ്ഞ കിഴക്കേ മലയിലെ സോങ്ങിലെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വരുന്നുണ്ട്. ഈ സോങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും വിചാരിച്ചു ആ നല്ല പാട്ട് ഞാനിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പോയി പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ആക്ച്വലി പഴയൊരു പാട്ടുണ്ട് ഇങ്ങനെ, അത് വീണ്ടും റീമിക്സ് ചെയ്ത് വരുന്നതാണെന്നൊക്കെ. അപ്പോഴാണ് ഞാൻ പറഞ്ഞ സത്യം അറിയുന്നത് ഇങ്ങനൊരു പാട്ട് പഴയതായിട്ട് ഉണ്ടായിരുന്നു എന്ന്. അപ്പം ഇത് ഈ സിനിമയിലൂടെ വീണ്ടും പുനർജനിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെപ്പോലെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ വീണ്ടും ഈ പാട്ട് കേൾക്കാനുള്ളൊരു അവസരം കൂടെ ആയി. വളരെ സന്തോഷമുണ്ട് ഈ പാട്ടിൽ കുറച്ചാണെങ്കിലും ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ. ഓക്കെ, ഈ സിനിമയിലെ കഥാപാത്രം അധികം അഭിനയ സാധ്യതയുള്ള മുഹൂർത്തങ്ങൾ ധാരാളമുള്ള ഒരു കഥാപാത്രമാണോ ശാലിന് കിട്ടിയിരിക്കുന്നത്? ഇതിൽ തീർച്ചയായിട്ടും എനിക്ക് ഇമോഷണലായിട്ട് കുറച്ച് നല്ല ഒരുപാട് സീക്വൻസ് ഉണ്ട്. ഇമോഷണലി എന്താ പറയുക, ഒരു ഭാഗം എത്തുമ്പം ഒരുപാട് അങ്ങനെയുള്ള കുറേ സീക്വൻസൊക്കെ എനിക്ക് ഇതിലുണ്ട്. അപ്പം അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നൊക്കെ വിശ്വസിക്കുന്നു. ശ്രീ സുന്ദർദാസ്, താങ്കളിലേക്ക് വരികയാണെങ്കിൽ ഈ കേന്ദ്ര കഥാപാത്രത്തെ തിരഞ്ഞെടുത്തതിലേക്ക് വരാം. ആനഗസ്റ്റ് എങ്ങനെയാണ് റബേക്ക ഉതുപ്പ് ആയി താങ്കൾ കണ്ടെത്തിയത്? ആനഗസ്റ്റിൻ്റെ എൽസമ്മയിലെ പ്രകടനമാണോ അതോ ആനഗസ്റ്റിൻ്റെ മാനറിസങ്ങളാണോ? എന്താണ് ആനഗസ്റ്റിനെ റബേക്കയായി ഫിക്സ് ചെയ്യാനിടയാക്കിയത്? അത് സത്യത്തിൽ ഈ കഥ ആലോചിക്കുന്നത് 3 മുമ്പാണ്. ഞാനും വി സി അശോകും കൂടി, ഞാൻ അപ്പം ദിലീപിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് നിന്ന സമയത്താണ് വി സി അശോകൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അത്ലറ്റിൻ്റെ കഥയുണ്ട് നമുക്ക് ആലോചിക്കാം. അപ്പം ഞാൻ പറഞ്ഞാൽ അതിന് ബോൾഡായിട്ട് നിൽക്കുന്നൊരു ആർട്ടിസ്റ്റിനെ കിട്ടണം, നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും അതിന് മാച്ചാവില്ല. അപ്പം ഞങ്ങൾ അന്ന് വേറൊരു നടിയെ അന്വേഷിക്കുകയും അവർ ഭയങ്കര ബിസിയായിട്ട് തെലുങ്കും തമിഴിലൊക്കെ അന്വേഷിച്ച ഭയങ്കര ബിസിയായിരുന്നു. നമ്മൾ വിചാരിച്ച സമയത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ആ പ്രോജക്റ്റ് തൽക്കാലം മാറ്റി വയ്ക്കേണ്ടത്, അശോകൻ വേറൊരു വിശേഷം വേറൊരു പ്രോജക്റ്റിന് പോയി, ഞാൻ ദിലീപിൻ്റെ കഥകൾ അന്വേഷണമായിട്ട് മുന്നോട്ട് നീങ്ങണ്ടേ. പിന്നീട് ഒരു 1.5 മുമ്പാണ് എൻ്റെ അടുത്ത് വീണ്ടും വിശേഷം വരുന്നത്. നമുക്ക് നടിയെ എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ആനഗസ്റ്റിൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ആനഗസ്റ്റിന് എനിക്ക് കൊള്ളാമല്ലോ, എൻസമ്മ എന്ന പെൺകുട്ടിയിലെ സെൻട്രൽ ക്യാരക്ടറായിരുന്നു. പിന്നെ ഈ സമീപകാലത്ത് വന്ന ഒരുപാട് സിനിമകളിൽ വന്നിട്ടില്ല. അപ്പോൾ ആനഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ ആക്ടിങ് കാലിബറിനെ പറ്റി എനിക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ ആനഗസ്റ്റിനെ ഞാൻ ഫോണിലാണ്, ആനഗസ്റ്റിനപ്പോൾ ബാംഗ്ലൂരായിരുന്നു, ആനഗസ്റ്റിനെ ഫോണിലാണ് ഞാൻ എൻ്റെ കഥ പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞു കൊടുത്തത്.
അനേഷനോട് ഫോണിൽ കൂടെ സമ്മതിക്കും. പിന്നെ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നാട്ടിൽ കോഴിക്കോട് വന്ന അനേഷം ഞാനും എൻ്റെ ഫാദർ അഗസ്റ്റിൻ ചേട്ടൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ്. അതിനെ സംസാരിച്ച് അങ്ങനെയാണ് ആനഗസ്റ്റിൻ ഇതിലേക്ക് വരുന്നത്. പിന്നെ അങ്ങനെ ആനഗസ്റ്റിൻ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ആനസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാ ക്യാരക്ടറും നമുക്ക് ഏത് എന്താണ് സവിശേഷതകളിപ്പോൾ നർത്തകിയായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അത്ലറ്റ് ആയതുകൊണ്ട് ഇതിൽ ട്രാക്കിലോടുന്ന പോർഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് അതിനൊരു ഗൈഡൻസ് നമുക്ക് കിട്ടാൻ മേഴ്സിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ഒളിമ്പൻ താരമുണ്ട്. അങ്ങനെ ഞാൻ എറണാകുളത്ത് വരികയും മേഴ്സിക്കുട്ടൻ്റെ എറണാകുളത്തുള്ള വസതിയിൽ പോയി ഞങ്ങൾ സംസാരിക്കും. പിന്നീട് മഹാരാജ് ഗ്രൗണ്ടിൽ ഒരു ഗ്രൂമിംഗ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പൊസിഷൻസും അതിൻ്റെ ഓടുന്ന രീതിയൊക്കെ മേഴ്സിക്കുട്ടൻ ഒരുപാട് പറഞ്ഞു കൊടുക്കുക. അത് നമ്മളവിടെ രണ്ട് ദിവസം അവിടെ ട്രെയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാനും നേരത്തെ പറഞ്ഞ പോലെ ആനഗസ്റ്റിൻ്റെ ഈ സിനിമയിൽ വന്ന് അഭിനയിച്ച് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇത് തോന്നി. ആദ്യത്തെ ദിവസം തന്നെ തോന്നിയത് എന്നെ മഞ്ജുവിനെ ഓർമ്മിച്ചു. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യാതെ അഭിനയിക്കുന്ന അപൂർവ നടിയുള്ള ഒരാളാണ് ആനഗസ്റ്റ്. മഞ്ജു അങ്ങനെ തന്നെയായിരുന്നു. സല്ലാർത്തിൽ അഭിനയിക്കുമ്പം പ്രോംപ്റ്റിംഗ് പറഞ്ഞ കൺഫ്യൂഷനാകും. അപ്പം നേരത്തെ ഡയലോഗ് പഠിച്ച് ഡയലോഗ് മറ്റ് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ പറയുമ്പോൾ ഇമ്മീഡിയറ്റ് കൗണ്ടർ വരികയും ഞങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കും. വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് തന്നെയാണ് ആനഗസ്റ്റിൻ ചെയ്തത്. ആനഗസ്റ്റിൻ്റെ നല്ല വേഷങ്ങളൊന്നായിരിക്കും റെബേക്ക ഉതുപ്പ്. അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് തോന്നുന്നു എല്ലാതരം പ്രേക്ഷകരെയും റീച്ച് ചെയ്യുന്നൊരു സിനിമയായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇപ്പോഴൊക്കെ പുതിയൊരു ട്രെൻഡ് തന്നെ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്നൊക്കെ പറയുന്നല്ലോ. എല്ലാ തരം പ്രേക്ഷകരെയും റീച്ച് ചെയ്യുന്നൊരു സിനിമയാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഷാലിൻ, ഇപ്പോൾ ചിന്നമ്മ എന്നുള്ള വേഷം ചെയ്ത ഷാലിനൊക്കെ അതിൻ്റെ ഇമോഷൻ നമ്മൾ ടുവേർഡ്സ് ക്ലൈമാക്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻ സീക്വൻസൊക്കെ സത്യത്തിൽ ഞാൻ ഷൂട്ട് ചെയ്താണ്, ഞാൻ അഭിനയിപ്പിച്ചതാണ്. ഷാലിനെ അഭിനയിച്ചെങ്കിലും അതിൻ്റെ റീ റെക്കോർഡിങ്ങൊക്കെ വരുന്ന സമയത്ത് എൻ്റെ കൂടെ അശ്വൻ ഉണ്ടായിരുന്നു, എൻ്റെ മ്യൂസിക് ഡയറക്ടർ രതീഷ് ഫൈഗ് ഉണ്ടായിരുന്നു. സത്യത്തിൽ കണ്ണു നിറഞ്ഞു. എൻ്റെ ഒരു ഇമോഷണൽ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒളിമ്പം താരമുണ്ട്. അങ്ങനെ ഞാൻ എറണാകുളത്ത് വരികയും മ്യൂസിക്കുട്ടൻ്റെ എറണാകുളത്തുള്ള വസതിയിൽ പോയി ഞങ്ങൾ സംസാരിക്കും. പിന്നീട് മഹാരാജ് ഗ്രൗണ്ടിൽ ഒരു ഗ്രൂമിംഗ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പൊസിഷൻസും അതിൻ്റെ ഓടുന്ന രീതിയൊക്കെ മ്യൂസിക്കുട്ടൻ ഒരുപാട് പറഞ്ഞു കൊടുക്കുക. അത് നമ്മളവിടെ രണ്ട് ദിവസം അവിടെ ട്രെയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാനും നേരത്തെ പറഞ്ഞ പോലെ ആനഗസ്റ്റിൻ്റെ ഈ സിനിമയിൽ വന്ന് അഭിനയിച്ച് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇത് തോന്നി. ആദ്യത്തെ ദിവസം തന്നെ തോന്നിയത് എന്നെ മഞ്ജുവിനെ ഓർമ്മിച്ചു. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യാതെ അഭിനയിക്കുന്ന അപൂർവ നടിയുള്ള ഒരാളാണ് ആനഗസ്റ്റ്. മഞ്ജു അങ്ങനെ തന്നെയായിരുന്നു. സല്ലാർത്തിൽ അഭിനയിക്കുമ്പം പ്രോംപ്റ്റിംഗ് പറഞ്ഞ കൺഫ്യൂഷനാകും. അപ്പം നേരത്തെ ഡയലോഗ് പഠിച്ച് ഡയലോഗ് മറ്റ് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ പറയുമ്പോൾ ഇമ്മീഡിയറ്റ് കൗണ്ടർ വരികയും ഞങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കും. വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് തന്നെയാണ് ആനഗസ്റ്റിൻ ചെയ്തത്. ആനഗസ്റ്റിൻ്റെ നല്ല വേഷങ്ങളൊന്നായിരിക്കും റെബേക്ക ഉതുപ്പ്. അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് തോന്നുന്നു എല്ലാതരം പ്രേക്ഷകരെയും റീച്ച് ചെയ്യുന്നൊരു സിനിമയായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇപ്പോഴൊക്കെ പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്നൊക്കെ പറയുന്നല്ലോ. എല്ലാ തരം പ്രേക്ഷകരെയും റീച്ച് ചെയ്യുന്നൊരു സിനിമയാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഷാലിൻ, ഇപ്പോൾ ചിന്നമ്മ എന്നുള്ള വേഷം ചെയ്ത ഷാലിനൊക്കെ അതിൻ്റെ ഇമോഷൻ നമ്മൾ ടുവേർഡ്സ് ക്ലൈമാക്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻ സീക്വൻസൊക്കെ സത്യത്തിൽ ഞാൻ ഷൂട്ട് ചെയ്താണ്, ഞാൻ അഭിനയിപ്പിച്ചതാണ്. ഷാലിൻ അഭിനയിച്ചെങ്കിലും അതിൻ്റെ റീ റെക്കോർഡിങ്ങൊക്കെ വരുന്ന സമയത്ത് എൻ്റെ കൂടെ അശ്വൻ ഉണ്ടായിരുന്നു, എൻ്റെ മ്യൂസിക് ഡയറക്ടർ രതീഷ് ഫൈഗ് ഉണ്ടായിരുന്നു. സത്യത്തിൽ കണ്ണു നിറഞ്ഞു. എൻ്റെ ഒരു ഇമോഷണൽ ട്രാക്കിൽ ഭംഗിയായിട്ട് ചിന്നമ്മയായിട്ട് വിഷട്ട ഷാലിനും അതുപോലെ ആനഗസ്റ്റും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയായിരിക്കും ഈ റെബേക്ക ഉതുപ്പ് കിഴക്കമല. ഓക്കെ, ഷാലിൻ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ്? കായിക ഇനങ്ങളോടൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണോ ഷാലിൻ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. യഥാർത്ഥ ജീവിതത്തിൽ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ കാണും, എന്താ പറയുക, ഇങ്ങനെ കാണും. കാണാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും അറിയാലോ, കേരളത്തിൽ നിന്നാണ് കൂടുതൽ ഈ ഒരു ഫീൽഡിൽ പെൺകുട്ടികൾ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫിലിം കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏഷ്യൻ ഗെയിംസ് വിജയിക്കുന്ന ഒരു അത് നിങ്ങൾ കാണുന്ന ഗ്രാമത്തിൽ നിന്ന് കാണുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം ഒരു ഗ്രാമത്തിലെ എല്ലാ ആളുകളും പിന്നെ ഈ അച്ഛനും അമ്മയും പെങ്ങളും എല്ലാവരും കൂടെ ആകാംക്ഷയായിട്ട് കാണുന്നൊക്കെ എന്തായാലും ഇതൊക്കെ നടന്നിട്ടുള്ളതായിരിക്കും. അപ്പം ശരിക്കും ഈ ഫിലിം കാണുമ്പോൾ അതൊക്കെ ശരിക്കും നല്ല രസമായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഫിലിം കാണുമ്പോൾ ആ ഒരു അനുഭവം തന്നെ ആയിരിക്കും. റിയൽ ലൈഫിൽ എനിക്കിങ്ങനെ കായികത്തിനോടൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഏതായാലും റെബേക്ക ഉതുപ്പ് തിയേറ്ററിൽ എത്തുന്നതോടെ ഷാലിന് മലയാള സിനിമയുടെ ട്രാക്കിൽ സജീവമാകാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട് അല്ലേ? ഹോപ്പ് ദ ബെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രതീക്ഷ നേരെ പ്രതീക്ഷയുണ്ട്. പിന്നെ എല്ലാം ദൈവത്തിന്റെ ഇതുപോലെ. ഓക്കെ, ശ്രീ സുന്ദരദാസ്, ഒരു കാര്യം കൂടി. താങ്കളുടെ ആദ്യ ചിത്രമായ സല്ലാപത്തിന്റെ പിന്നിൽ ലോഹിതദാസ് എന്ന തിരക്കഥാകൃത്തിന്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പ്രശസ്തരായ പല തിരക്കഥാകൃത്തുക്കളും സംവിധാന രംഗത്തേക്ക് തിരിഞ്ഞത് താങ്കളെപ്പോലുള്ള സംവിധായകർക്ക് ഒരല്പം തിരിച്ചടിയായില്ലേ?
അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ലോക സിനിമയിലൊക്കെ പലപ്പോഴും എൻ്റെ കഥ തിരക്കഥ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് തന്നെയാണ് പലപ്പോഴും സംവിധായകരായിട്ട് ഉള്ളത്. അത് ചിലപ്പോൾ അവർക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അതിൻ്റെ കഥയുമായിട്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ കുറച്ചും കൂടി എന്താണ് ഒരു തിരക്കഥാകൃത്തുനിന്ന് ഒരു സംവിധാനത്തിലേക്ക് അത് കൈമാറുമ്പോൾ ചിലപ്പോൾ ഒരു ജനറേഷൻ ലോസ് വരുന്നു എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല മലയാള സിനിമയിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ പല എല്ലാ തിരക്കഥാകൃത്തുകളെയും വെച്ച് അവർ സംവിധായകരായ ആൾക്കാരൊക്കെ പ്രഗത്ഭന്മാരാണ്. പലപ്പോഴും ഒരു വേറെ ആംഗിളിൽ കാണാൻ ബുദ്ധിമുട്ടുന്ന കുറേ തിരക്കഥാകൃത്തുകളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോഹിദാസ് സിനിമ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള സിബി മലയാളമായിട്ടാണ്. സിബി സാറിൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ തുടങ്ങുന്നതും സിബി സാറിൻ്റെ കൂടെ തന്നെ ഞാൻ 17 ചിത്രങ്ങൾ ചെയ്തു. അപ്പോൾ 11 ലോഹിദാസിൻ്റെ തിരക്കഥകളായിരുന്നു. പലപ്പോഴും ലോഹിയും സിബി സാറും തമ്മിലുള്ളൊരു കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര കെമിസ്ട്രിയാണ്. ലോഹി എന്താ ആന്ന് എഴുതി വെച്ചാൽ ഇതായിരിക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നൊരു സംവിധായകനായിരുന്നു സിബി മലയാളം. അപ്പോൾ അതിൻ്റെ ഒരു കെമിസ്ട്രി ചിലപ്പം എനിക്ക് തോന്നുന്നു ലോഹിക്ക് പലപ്പോഴും ലോഹിയുടെ നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ലോഹി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും ചില സിനിമകൾ ചിലപ്പോൾ നമുക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ് ലോഹി, അതിൻ്റെ ആ സ്വാതന്ത്ര്യം കൊണ്ട് പറയുകയാണ്. പലപ്പോഴും ഇത് വേറെ ആളും കൂടി ചെയ്തി വേറെ ആൾ ഡയറക്റ്റ് ചെയ്തിരുന്നത് കുറച്ച് നന്നാകുമായിരുന്നില്ല എന്ന് എൻ്റെ ഒരു സംശയമാണ്. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പല തിരക്കഥാകൃത്തുകളും. പക്ഷേ തിരക്കഥാകൃത്തുകളും സംവിധായകരൊന്നും നല്ലത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഏതായാലും വാർത്താപ്രവാഹത്തിൽ അതിഥിയായിത്തീരുന്ന രണ്ടുപേർക്കും വളരെയധികം നന്ദി. ശ്രീ സുന്ദർദാസ് താങ്കളുടെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള താങ്കളുടെ റെബേക്ക ഉതുപ്പ് കിഴക്കിയ മല എന്ന ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വാർത്താപ്രവാഹത്തിൽ നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കേണ്ടിയിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ചുറ്റുവട്ട കാഴ്ചകളുണ്ട്. ഒപ്പം തന്നെ വിവരാവകാശ നിയമത്തെക്കുറിച്ച് പ്രശസ്ത വിവരാവകാശ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ബിനുവിൻ്റെ പ്രത്യേക സെഗ്മെൻറ്റും ഉണ്ടാകും.